ദിവ്യദർശനത്തിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. ഭാരതം മുഴുവൻ ഇന്ന് ദീപാവലി ആഘോഷിക്കുന്ന ദിവസമാണ്, അഥവാ നമ്മുടെ ഭാരതത്തിൻ്റെ ഉത്സവമാണ് ഇന്ന്. അതുകൊണ്ട് എല്ലാവർക്കും ദീപാവലി ആശംസകൾ. രാത്രിയെ പകലാക്കി മാറ്റുന്ന രീതിയിൽ പ്രകാശപൂരിതമായിക്കൊണ്ട് ഈ ഭാരതത്തിലുടനീളം ദീപാലങ്കാരങ്ങൾ പ്രകാശം ചൊരിയുന്ന ഈ ദിവസത്തിൽ, ദേവഭൂമിയായ ഈ ഭാരതഭൂമിയിൽ ദേവന്മാരുടെ ഐശ്വര്യമായിരിക്കുന്ന ലക്ഷ്മി ദേവിയെ ആഹ്വാനം ചെയ്യുന്നതായിരിക്കുന്ന ദിവസം, സമ്പൽ സമൃദ്ധിയുടെയും സുഖത്തിൻ്റെയും ആധാരമായിരിക്കുന്ന ലക്ഷ്മിയുടെ പാദസ്പർശനത്തിന് വേണ്ടി ഓരോ വീടും വിളക്ക് കൊളുത്തിയും ശുദ്ധീകരിച്ചും കാത്തിരിക്കുന്ന ഈ മുഹൂർത്തത്തിൽ ദീപാവലിയുടെ ആധ്യാത്മിക രഹസ്യം എന്താണ്, അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഇന്നത്തെ ഈ ചർച്ചയിൽ നമ്മളെ നയിക്കുന്നത് കോഴിക്കോട് വയനാട് ജില്ലകളുടെ സഞ്ചാലികയായിരിക്കുന്ന രാജയോഗിനി ബ്രഹ്മകുമാരി ജലജ ബെഹൻജിയാണ്. വർഷങ്ങളോളം തപശക്തിയിലൂടെ തൻ്റെ ആത്മദീപത്തെ പരമാത്മാവുമായി കൊളുത്തിക്കൊണ്ട് ജീവിതത്തെ സായൂജ്യമാക്കുകയും ആയിരക്കണക്കിന് ആത്മദീപങ്ങളെ തെളിയിക്കാൻ നിമിത്തമാവുകയും ചെയ്ത ജലജ ബെഹൻജിയെ സസന്തോഷം ഇന്ന് ഈ സന്ദേശം തരാൻ വേണ്ടി നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം ബെഞ്ചി. ബെഞ്ചി, ഇന്ന് ദീപാവലിയാണല്ലോ, എല്ലാവരും ബെഹൻജിയുടെ ഒരു ദീപാവലി ആശംസ കിട്ടാൻ കൊതിക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് എല്ലാവർക്കും ബെഞ്ചിയുടെ ഒരു ദീപാവലി ആശംസ നൽകണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. എല്ലാവർക്കും എൻ്റെ ദീപാവലി ആശംസകളാണ്. ഹാപ്പി ദീപാവലി ബെഞ്ചി. താങ്ക് യു. ഇന്ന് ദീപാവലി ദിവസം എല്ലാവരും, എല്ലാ വീടും ദീപങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ്. ഇന്ന് സെൻട്രൽ നിന്ന് ഈ സ്റ്റുഡിയോയിലേക്ക് വരുന്ന സമയത്ത് എല്ലായിടത്തും ദീപാവലിയുടെ ഒരുക്കങ്ങൾ, രണ്ട് മൂന്ന് ദിവസമായി കാണുന്നു ഷോപ്സിലൊക്കെ അത്രയും അലങ്കാരങ്ങളാണ്. ബേക്കറികളുടെ കാര്യം പറയേ വേണ്ട, അത്രയും മനോഹരമായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ ദീപാവലി എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും മനസ്സിലും മധുരം, പുതുവസ്ത്രങ്ങൾ, ലക്ഷ്മീദേവി, നാണയങ്ങൾ, എന്തെല്ലാം നല്ല നല്ല സങ്കല്പങ്ങൾ, അതുപോലെ തന്നെ പടക്കം പൊട്ടിച്ചും കമ്പിത്തിരി കത്തിച്ചുള്ള ആഘോഷങ്ങൾ. അപ്പോൾ ഇത്രയധികം മനോഹരമായിട്ട് നമ്മുടെ ഈ ഭാരതഭൂമി ദീപാവലിനെ ആഘോഷിക്കുമ്പോൾ എന്താണ് ബെഞ്ചി അതിൻ്റെ രഹസ്യം? ഇതിനെ നമുക്ക് ഭാരതത്തിൻ്റെ മഹാ ഉത്സവമായിട്ട് ആഘോഷിക്കുന്ന ഒരു മഹാന ഉത്സവമാണ്. അതായത് ഭാരതത്തിലുള്ള എല്ലാവരും, പ്രത്യേകിച്ച് ഈ ലക്ഷ്മിയെ അഥവാ വ്യാപാരികൾ, അവരാണ് ഈ മഹാലക്ഷ്മി പൂജയെ അത്ര ആഡംബരത്തോടെ ആഘോഷിക്കുന്നത്. പ്രത്യേകിച്ച് ഷോപ്പുകൾ അങ്ങനെയുള്ളവരാണ് ഇതിനെ ആഘോഷിക്കുക. വീട്ടിലും ആഘോഷിക്കാറുണ്ട്, പക്ഷെ വ്യാപാരികളാണ് ആഘോഷിക്കുക. പക്ഷെ ഇവർ ഈ ഒരു ദീപാവലിക്ക് മുന്നേ കുറേ ഒരുക്കങ്ങൾ അവർക്കുണ്ട്. ഒന്ന്, വീട് ശുദ്ധിയാക്കും, ഷോപ്പുകൾ ശുദ്ധിയാക്കും, എല്ലാ അത് പഴയത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒഴിവാക്കും. പിന്നെ അഥവാ അത് പഴയതാണെങ്കിൽ അതിനെ പുതുക്കും. ഇപ്പോൾ പ്രത്യേകിച്ച് ഈ വിളക്ക് ഇതിനൊക്കെ അവർ അതിനെ ഒരു തിളക്ക് അതിൽ കൊണ്ടുവരാൻ ശ്രമിക്കും. പുതിയത് വാങ്ങാൻ പറ്റില്ലെങ്കിലും പഴയതിനെ പുതുക്കാൻ ശ്രമിക്കും. അതിൻ്റെ അടുത്ത് ലക്ഷ്മി നമ്മുടെ ഷോപ്പിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്കോ വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട് ശുദ്ധിയായിരിക്കണം. അപ്പോൾ അതിനുവേണ്ടി ദീപാവലിക്ക് മുന്നേ വീട് ശുദ്ധിയാക്കും. ഓരോ മൂലേ മുക്കളും എന്തെങ്കിലും പഴയതുണ്ടോ അതൊക്കെ നോക്കി അതിനെ അടിച്ച് വാരി തുടച്ച് ശുദ്ധീകരിക്കും. ശരിക്കും ശുദ്ധീകരണം, അതെ, ഒരു ശുദ്ധീകരണമാണ്. എല്ലാ അത് പുറത്താക്കി പഴയതിനൊക്കെ ഒഴിവാക്കി അങ്ങനെയാണ് ദീപാവലി ആഘോഷിക്കുക. അപ്പോൾ ഈ ഒരു ദിവസം ലക്ഷ്മി, അതായത് മഹാലക്ഷ്മി, മഹാലക്ഷ്മിയെ ഞങ്ങൾ ധനദേവിയായിട്ടാണല്ലോ കാണുന്നത്. അപ്പോൾ ഈ ലക്ഷ്മിയെ നമ്മൾ ആഹ്വാനം ചെയ്യുമ്പോൾ അതിനൊപ്പം ധന വരൂ എന്നൊരു സങ്കല്പമാണ്. അപ്പോൾ ആ ലക്ഷ്മിയെ, നാല് കൈയുള്ള മഹാലക്ഷ്മിയെ, ഒരു സുന്ദരമായിരിക്കുന്ന പുതിയ തളികെ വാങ്ങുവോര്, പുതിയ തന്നെ വാങ്ങും. അതിൽ കുറേ സ്വർണ നാണയങ്ങൾ, പണ്ട് സ്വർണ നാണയങ്ങളായിരുന്നു, പക്ഷെ ഇപ്പോൾ നാണയങ്ങൾ എന്ന് പറയാം. അതെ അതെ. അപ്പോൾ ആ നാണ്യങ്ങളെ കൊണ്ട് അലങ്കരിക്കും. പിന്നെ ലക്ഷ്മിയെ ദേവിയെ ഒരു മാല ഇട്ടിട്ട് നാണയം കൊണ്ട് മാല ഉണ്ടാക്കി അത് അലങ്കരിക്കും. പിന്നെ സ്വർണാഭരണകൾ കൊണ്ട് ലക്ഷ്മിയെ അലങ്കരിക്കും. അതിൻ്റെ അർത്ഥം ലക്ഷ്മിയെ നമുക്ക് ധനദേവിയായിട്ട് സ്വീകരിക്കാൻ വേണ്ടിയാണ്. പക്ഷേ ഈ വീട് ശുദ്ധിയാക്കുന്നത്, ലക്ഷ്മി വരണമെന്നുണ്ടെങ്കിൽ ദേവിയാണല്ലോ. അതെ അതെ. ദേവിയെ നമ്മൾ വീട്ടിലേക്ക് ആഹ്വാനം ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാം ശുദ്ധിയും വേണം. ഞങ്ങൾ ജനവാതിലൊക്കെ അടിച്ച് തുടച്ച് അതിലുള്ള ഒരു പൊടിയും ഇല്ലാത്ത പോലെ ഞങ്ങളതിനെ ക്ലീൻ ചെയ്യും.
അതെ, ഐശ്വര്യത്തിന്റെ ഒരു വരവാണത്. ദീപാവലി ആഘോഷിക്കുന്നത് അമാവാസ്യ ദിവസമാണ് നമ്മൾ ആഘോഷിക്കുക. കാർത്തിക മാസത്തിന്റെ അമാവാസ ദിവസമാണ് നമ്മൾ ആഘോഷിക്കുന്നത്. അതായത് രാത്രിയാണ് നിങ്ങൾ ദീപാവലി ആഘോഷിക്കുക. അപ്പോൾ ദീപം കത്തിക്കും ദിവസവും ഈ 9 ദിവസം, ശരിക്കും പറയുകയാണെങ്കിൽ 9 ദിവസമാണ് ഈ ദീപം കത്തിക്കുന്നത്. 9 ദിവസം വിളക്ക് കത്തിക്കും. അപ്പൊ ദീപകളെ കൊണ്ട് അലങ്കരിക്കും. പ്രത്യേകിച്ച് ഈ മൺചിരാതാണ് നമ്മള് ഇപ്പോ ഈ എന്താ പറയാ ബൾബ്സ് ഇതൊക്കെയാണ്. എന്നാലും മൺചിരാത് കൊണ്ടാണ് വിളക്ക് കത്തിക്കാൻ. നമുക്ക് എല്ലാവർക്കും അറിയാം മണ്ണ് ഈ ശരീരം മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. പക്ഷെ ഈ ചിരാതിന്റെ ഉള്ളില് നെയ്യും തിരി രണ്ടുണ്ടാവും. നെയ്യ് കൊണ്ടാണ് ഈ വിളക്ക് കത്തിക്കുക. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ദീപ കത്തിക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവും. നെയ്യും ഈ തിരി ഇതൊക്കെ ആകുമ്പോൾ അതിൽ പോസിറ്റീവ് എനർജി ഉണ്ടാവും. അപ്പോൾ അതിലൂടെ നല്ല പോസിറ്റീവ് എനർജി വരുമ്പോൾ ലക്ഷ്മി അല്ലെങ്കിൽ നല്ല ഐശ്വര്യം നമ്മുടെ വീട്ടിലേക്ക് കയറി വരും. അതുകൊണ്ടാണ് പണ്ടത്തെ ആൾക്കാർ ഈ ദീപമൊക്കെ കൊളുത്തി പ്രാർത്ഥന ഇതൊക്കെ ചെയ്ത് ഈ ലക്ഷ്മി ആഹ്വാനിക്കുന്നത്. പിന്നെ അതുമാത്രമല്ല ഈ ദീപാവലി ദിവസം നമ്മൾ മുൻവാതിൽ തുറന്ന് വെക്കും. ഓഹോ, രാത്രി മുഴുവൻ മുൻവാതിൽ തുറന്ന് വെക്കും. അതെ, കാരണം ലക്ഷ്മി ഉള്ളിലേക്ക് വരാൻ. പിന്നെ ഈ സന്യാസിമാർ സാധന ചെയ്യുന്ന ദിവസമാണ് ഈ മഹാരാത്രി ദിവസം. ഒരു മഹാരാത്രി എന്നാണതിന് പറയാം. സന്യാസിമാർക്ക് കൂടി ദീപാവലിയുണ്ട്. അവർ ഇതിനെ സാധനയ്ക്ക് വേണ്ടി ഉപയോഗിക്കും. കാരണം ഒന്നോ രാത്രിയാണ്, കൂറിരുട്ടാണ്. ആ സമയത്ത് സന്യാസിമാർ അവരുടെ ദീപം, അവർക്കറിയാം ആത്മാക്കളാണ്, ആത്മാവിൽ ശക്തി കിട്ടണമെന്നുണ്ടെങ്കിൽ അവർ തപസ്സിലൂടെയാണ് അതിനെ സ്വന്താക്കാൻ അവർ പരിശ്രമിക്കുന്നത്. അപ്പം ഇവിടെ വാസ്തവത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ മൺചിരാത് ശരീരമാണ്, ഇതിലൊരു വെളിച്ചമുണ്ട്, അതാണ് ആത്മ. ഈ ആത്മാവാകുന്ന ഈ ദീപത്തിന് വെളിച്ചം വരണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഒരു വലിയ ഒരു വിളക്ക് വേണം. അതെ അതെ, കൊളുത്താനും ഒരു വിളക്ക്. കൊളുത്താനും ഒരു, കാരണം നമ്മൾ സാധാരണ ഈ വിളക്ക് കത്തിക്കുമ്പോൾ നോക്കാം, ഒരു വലിയ വിളക്കുണ്ടാവും. ആ വിളക്കിലൂടെയാണ് നമ്മൾ എല്ലാ വിളക്കുകളെ കത്തിക്കാറ്. ആദ്യം വലിയ വിളക്കാണോ കൊളുത്താ? ആദ്യം ഒരു വലിയ വിളക്കിന് കത്തിക്കും, പിന്നെയാണ് അതിലുള്ള ചെറിയ ഈ ചിരാതുകളെ കത്തിക്കുക. ശരി. അപ്പം അതിൻ്റെ അർത്ഥം ഒരു ദീപത്തിലൂടെ ഞങ്ങൾക്ക് അനേക ദീപങ്ങളെ പ്രജ്വലിക്കാൻ പറ്റും. അപ്പോൾ ആ ദീപം നമ്മൾ ലക്ഷ്മിനെയാണ് ആഹ്വാനിക്കുന്നത്. പക്ഷെ ലക്ഷ്മി നമ്മളടുത്ത് വരണമെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയൊരു ദീപം നമ്മളടുത്ത് വരണം. അതാണ് സർവശക്തനായ ഈശ്വരൻ. എല്ലാവരും പ്രാർത്ഥിക്കുന്ന ഒരു ദൈവം ആണ്. പല രൂപം പല പേരിലോ ആരാധിക്കുന്ന ഒരു ദൈവം. അപ്പോൾ ആ ഈശ്വരനെ ഓർമ്മിക്കുമ്പോഴാണ് നമുക്ക് ഈ ചിരാത്, അതായത് ഈ മൺചിരാതിൽ ആ ആത്മദീപം കത്തുന്നത്. അപ്പോൾ അത് ജ്ഞാനമാകുന്ന നെയ്യും യോഗ എന്ന് പറയുന്നത് തപസ്സ്, തപസ്സാകുന്ന അഗ്നിജ്വാലയാണ് കത്തുന്നത്. അപ്പോഴാണ് നമുക്ക് പണ്ടത്തെ തപസ്വികൾ പറഞ്ഞിരിക്കുന്നത് തപസ്സിലൂടെ ഞങ്ങൾ ഈശ്വരിലേക്ക് ലയിക്കും എന്നാണ്. ഓ, അതാണ് തപസ്വികൾ യോഗികളൊക്കെ സന്യാസിമാർ ചെയ്യുന്നത്. അത് ശരി. അപ്പോൾ ഈ രാത്രി എന്ന് പറയുന്നത് എന്താ? ഇന്ന് മനുഷ്യൻ്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന അന്ധകാരമാണ്. ഓരോരോ മനുഷ്യൻ്റെ ഉള്ളിൽ 5 വികാരങ്ങളാകുന്ന അജ്ഞാനം നിറഞ്ഞിരിക്കുകയാണ്. എപ്പോഴാണ് ഈ ഈശ്വരനാകുന്ന വലിയ വെളിച്ചം ഈ ഭൂമിയിലേക്ക് അവതരിക്കുന്നത്, ആ വെളിച്ചത്തിലൂടെ ഈ ആത്മാക്കളുടെ ജ്യോതി തെളിയും. ജ്യോതി തെളിയുന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഒരു വലിയ വെളിച്ചം ആവശ്യമാണ്. അപ്പം അങ്ങനെ ഈ ജ്യോതി എപ്പോഴാണ് ഞങ്ങൾ തെളിയിക്കുന്നത്? അപ്പോഴാണ് ലക്ഷ്മി എന്ന് പറയുന്ന ഈ ഒരു സംഭവം, അതായത് സൽഗുണകൾ നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ ആഹ്വാനം ചെയ്യുന്നതാണ്. അപ്പം നമ്മളെന്ത് ചെയ്യുന്നത്? ഇതൊരു വീടാണ് അല്ലെ? കണ്ണുകൊണ്ട് ഞങ്ങൾ പുറത്തേക്ക് കാണുന്നു, നല്ല ജനൽ തുറന്നാൽ നമുക്ക് പുറത്തേക്ക് എല്ലാം കാണാം. പക്ഷെ അതിൽ നമുക്ക് അകത്തേക്ക് കാണാൻ പറ്റും. ജനവാതിലൂടെ നമുക്ക് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് പുറത്തു കാണാം, അകത്തു കാണാം. അപ്പോൾ ഈശ്വരൻ നമുക്കിവിടെ പഠിപ്പിക്കുന്നത്, തപസ് നമ്മളെ പഠിപ്പിക്കുന്നത് ഈ കണ്ണുകൾ ശുദ്ധായിരിക്കണം. അതായത് മറ്റുള്ളവരെ കാണുമ്പോൾ നമുക്ക് അവരുടെ ശുഭഭാവനയും ശുഭകാമനയും ശ്രേഷ്ഠമായിരിക്കുന്ന ഭാവന നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം. അപ്പോൾ നമ്മുടെ ഈ ജനൽ ശുദ്ധാക്കണം. ഈ ജനൽ ശുദ്ധമായ അകത്തും പുറത്തും കാണും. അതെ. പിന്നെ നമ്മുടെ വായു ഒന്ന് നോക്കാതെ ഇങ്ങനെ തുറക്കും അടയ്ക്കും, തുറക്കും അടയ്ക്കും അല്ലേ? അപ്പോൾ അതേപോലെയാണ് നമ്മൾ ഈ വായു കൊണ്ട് നല്ല വാക്കുകൾ മറ്റുള്ളവർക്ക് പറയുമ്പോൾ അവർക്കുണ്ടാവുന്ന ഒരു സന്തോഷം. തീർച്ചയായിട്ടും. ഇപ്പം നമുക്കറിയാലോ നമ്മുടെ ഈ നാവ് എന്ന് പറയുന്നത് എന്തു പറയും ആണ്.
അപ്പോൾ അതിൽ നല്ലതുണ്ടാവും മോശമായതുണ്ടാവും. പക്ഷെ മോശമായത് കേൾക്കുമ്പോൾ ജനങ്ങളുടെ മനസ്സ് വിഷമിക്കും, ദുഃഖികളാവും. പക്ഷെ നല്ലത് വരുമ്പോൾ ആ വാക്ക് കേൾക്കാൻ വേണ്ടി ജനങ്ങൾ കൊതിക്കും. അതെ അതെ, തീർച്ചയായിട്ടും. അതാണ് ജ്ഞാനികൾ ചെയ്യുന്നത്. അജ്ഞാനികളുടെ ഉള്ളിൽ അന്ധക്കാരുള്ളത് കൊണ്ട് അവർ മറ്റുള്ളവരെ ദുഃഖിപ്പിക്കും, സ്വയം ദുഃഖിക്കും. പക്ഷെ ജ്ഞാനികൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കും, സ്വയം സന്തോഷിക്കും. അതുകൊണ്ട് ഈ ദീപാവലി ദിവസം മൂന്ന് കാര്യങ്ങൾ ചെയ്യുന്നു. ഒന്ന് ശുദ്ധീകരണം, രണ്ടാമത്തെ പുതുവസ്ത്രം, അതായത് പുതുമ, അത് വസ്ത്രം വേണമെങ്കിലാവാം, പാത്രങ്ങളാവാം, എന്തോ ആവാം. അപ്പോൾ മൂന്നാമത്തത് മധുരം. അതെ, ഒരുപാട് മധുരപ്പലഹാരം, ദീപാവലി സ്വീറ്റ്സ്. നമ്മളിപ്പോൾ ബേക്കറികളിൽ പോയാൽ കാണാം ദീപാവലി സ്വീറ്റ് തന്നെ ഒരുപാടുണ്ട്. നമ്മുടെ ഈ കേരളത്തിൽ എല്ലാവരും ആ സമയത്ത് നല്ല ദീപാവലി സ്പെഷ്യൽ സ്വീറ്റ്സ് തന്നെയാണ്. അതെ, അപ്പോൾ ഇവിടെ കേരളത്തിൽ കൂടി അതുണ്ട്. ആ സമയത്ത് കിട്ടും, എല്ലാ സമയത്ത് അത് കിട്ടില്ല, ഒരുപാട് സ്വീറ്റ്സ് കിട്ടും. അതായത് മനുഷ്യൻ ആഗ്രഹിക്കുന്നത് ജീവിതത്തിൽ ശാന്തി വേണോ, സമാധാനം വേണോ, സ്വസ്ഥത വേണോ എന്നൊക്കെയാണ്. പക്ഷേ ഈ സ്വീറ്റ്സ് കഴിച്ച ഉടനെ ആരുടെ ജീവിതത്തിൽ ഈ സമാധാനം കിട്ടില്ല, ഒരിക്കലില്ല. പക്ഷേ ഈ ജ്ഞാനം അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിലുള്ള ഒറിജിനാലിറ്റി, ശാന്തി, സമാധാനം, പ്രേമ, എന്തൊക്കെ നമ്മുടെ ആത്മാവിൽ ഗുണങ്ങളുണ്ട്, അത് നമ്മൾ സ്വന്തമാക്കുമ്പോഴേ നമ്മുടെ ജീവിതത്തിൽ ഈ സുഖം ശാന്തി കിട്ടുള്ളു. അത് ഇന്ന് അജ്ഞാനികളായ, അതായത് അറിവില്ലാത്ത ജനങ്ങൾക്ക് ഇതൊന്നും അറിയില്ല. അവർ സ്ഥൂലത്തിൽ ദീപാവലി ആഘോഷിക്കുന്നു. അതെ, ഒരു ദിവസം അവർക്ക് സന്തോഷം. പക്ഷെ അതിൻ്റെ മുന്നേ അവർ ആ ഒരുക്കുകൾ ചെയ്യുമ്പോൾ അവരുടെ മനസ്സിൽ ലക്ഷ്മി ദേവിയുടെ ചിന്തയാണ് ഉണ്ടാവും. നമ്മൾ ലക്ഷ്മിനെ ആഹ്വാനം ചെയ്യാണ്. അപ്പൊ നമ്മുടെ വീട്ടില് ഒരുപാട് ഐശ്വര്യം വരും, നമ്മുടെ ഷോപ്പിൽ ഒരുപാട് ധനധാന്യങ്ങള് വരും. ഇതൊക്കെയാണ് അവരുടെ സംഘം. അപ്പൊ അത്ര ദിവസം നമ്മൾ ആരെ ആഹ്വാനം ചെയ്യാം? ലക്ഷ്മിനെയാണ്. അത്ര ദിവസം മനസ്സിൽ ലക്ഷ്മി, മനസ്സിൽ ലക്ഷ്മി കയറി. അപ്പൊ ആ ദിവസം പ്രത്യേകിച്ച് ഞങ്ങൾ ലക്ഷ്മിനെ ആഹ്വാനം ചെയ്യും. അപ്പൊ ഇത്ര ദിവസം നമ്മൾ ചെയ്ത ഈ ശുദ്ധീകരണം ഇതിലാവുമ്പോൾ ലക്ഷ്മി നമ്മുടെ വീട്ടിലേക്ക് വരും. ശരിക്കും അത്ര ദിവസം ലക്ഷ്മിനെ മനസ്സിലിരുത്തുമ്പോൾ തന്നെ ലക്ഷ്മി വരുമല്ലോ. വരും. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മുടെ മനസ്സ് ശുദ്ധിയായാൽ, അതായത് ഈ വീട് നമ്മൾ ശുദ്ധിയാക്കിയാൽ, നമ്മുടെ കർമ്മ ശുദ്ധിയാക്കിയാൽ അവിടെ ആറ് താമസിക്കും, ലക്ഷ്മി വരും, ലക്ഷ്മി വരും. അതെ. പക്ഷെ വാസ്തവത്തിൽ ഇത് സാധാരണ ജനങ്ങൾക്ക് അറിയാത്തത് കൊണ്ട് സ്ഥൂലമായി ദീപം കത്തിക്കും, പിന്നെ അവർ ഇതൊക്കെ ആഘോഷിക്കും, പുതുവസ്ത്രങ്ങളിടും, സന്തോഷം. അപ്പൊ ബെഞ്ചി, സ്ഥൂലമായിട്ട് നമുക്ക് അങ്ങനെ വിളക്ക് കൊളുത്തേണ്ട ആവശ്യമില്ലെന്നാണോ ബെഞ്ചി പറയുന്നത്? അതിനും ഉണ്ടോ എന്തെങ്കിലും ബെനിഫിറ്റ് നമുക്ക്? അതിലും നമുക്ക്, കാരണം നമ്മളിതിൽ നെയ്യും പിന്നെ തിരി കത്തിക്കുകയാണ്. അതെ അതെ. അപ്പൊ ഈ കത്തുമ്പോള് അന്തരീക്ഷത്തിൽ പ്യൂർ വൈബ്രേഷൻസ് വരും, അതായത് പോസിറ്റീവ് എനർജി അതിലുണ്ട്. അതുകൊണ്ട് പണ്ടേ നമ്മുടെ പൂർവികന്മാർ നമുക്ക് ഇതൊരു ശീലം കൊണ്ട് പഠിപ്പിച്ചിട്ടുണ്ട്. വൈകുന്നേരം രാവിലെ വീട്ടിൽ വിളക്ക് കത്തിക്കുക. ഓ, അത് ശരി. അന്ന് നെയ്യ് കൊണ്ടായിരുന്നു, വില കൂടി. പിന്നെ വില കൂടി, പിന്നെ ശരിക്കും വരികയാണെങ്കിൽ നമുക്ക് ശുദ്ധമായിരിക്കുന്ന നെയ്യ് കിട്ടില്ല. പണ്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കി അതിനു വേണ്ടി നെയ്യ് കൊണ്ട്. അപ്പോൾ ഈ നെയ്ക്ക് ഉള്ള ആ ഒരു പരിശുദ്ധത, അത് ഈ വെളിച്ച, അതായത് തീ കത്തുമ്പോൾ അതിലുള്ള പോസിറ്റീവ് എനർജിയാണ്. അതുകൊണ്ടാണ് ഐശ്വര്യം വീട്ടിലേക്ക് വരും എന്ന് പണ്ട് പറഞ്ഞിരുന്നത്. ഈ വൈകുന്നേരം നമ്മൾ പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മളൊക്കെ കുട്ടിക്കാലത്ത് അച്ഛനമ്മമാർ നമ്മുടെ പിടിച്ച് എവിടെ ഇരുത്തും. അതെ അതെ. ഒന്നുമില്ലെങ്കിലേ അവിടെ വെറുതെ ഇരുന്നാൽ മതി, നാമം ജപിക്കാൻ പറയും, നാമം ജപിക്കാൻ പറയും. അപ്പൊ നമുക്കത് ആ സമയത്ത് നിർബന്ധം ആയിരുന്നു. നിർബന്ധം എന്താണ്, ഇപ്പോഴാണ് നമുക്ക് അതിന്റെ വലുതായപ്പോഴും മനസ്സിലാവാം. അങ്ങനെ നിർബന്ധമാണെങ്കിൽ നമ്മൾ അവിടെ ഇരിക്കും. ശരിയാ, ശരിയാ. അപ്പൊ അതിന്റെ അർത്ഥ പ്രാർത്ഥനയോ ഈ വിളക്കോ നമ്മള് അവിടെ വരുന്നത് പോസിറ്റീവ് എനർജിയാണ്. ഓ, അത് ശരി. അതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ ഭാരതത്തിന്റെ സംസ്കാരം വിളക്ക് കത്തിക്കുന്നത്. ഇപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് അമ്പല പരിസരത്ത് പോകുമ്പോൾ നമുക്ക് നല്ലൊരു എനർജി വേണം, കാരണം അവിടെ ഇന്നും നെയ്വിളക്ക് അവിടെ കത്തിക്കൊണ്ടേ ഇരിക്കും. അപ്പൊ നല്ല പോസിറ്റീവ് എനർജിയാണ്. അപ്പോൾ ഇതിൽ കിട്ടുന്ന എനർജി മാത്രമല്ല, നമ്മുടെ സങ്കല്പത്തിലും അത്ര എനർജിയുണ്ട്, പോസിറ്റീവ് എനർജിയുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു സങ്കല്പം വരുമ്പോൾ ലക്ഷ്മി നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്. ദീപാവലി എന്ന് പറയുന്നത് കർഷകർക്ക് ഒരു ഉത്സവം കൂടിയാണ്. സാധാരണ നമ്മുടെ ഈ കർണാടക നോർത്തിൽ മാത്രമല്ല സൗത്തിൽ, അതായത് കർണാടക, മഹാരാഷ്ട്ര, ഇവിടെയൊക്കെ പോയാൽ ഈ സമയത്ത് കൃഷി ഇറക്കുന്ന സമയമാണ്. നെല്ലിന്റെ ഒക്കെ കീടങ്ങൾ നിറച്ചുള്ള സമയം തന്നെയാണ്. അപ്പോ ആ സമയത്ത് ഈ വിളക്ക് കത്തിക്കുമ്പോൾ നമ്മൾ സാധാരണ കാണും, ഈ വിളക്കൊക്കെ അത് ചില ഒരുപാട് കീടകൾ അതിൽ വന്ന് വരും, ചിലത് അവിടെ സമർപ്പണയാവനൊക്കെ ഉണ്ട്. ഞാൻ ഇവിടെ ഒരു ക്ലാസ്സിൽ മുറിയിൽ കേട്ടിട്ടുണ്ട് ബ്രഹ്മബാബയുടെ അനുഭവം പറയുന്നത്. അങ്ങനെ രാത്രി കഴിഞ്ഞിട്ട് ദീപാവലി ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം നോക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ ഒരുപാട് കീടങ്ങൾ അവിടെ വന്ന് സമർപ്പണമായിട്ടുണ്ടാവുമല്ലോ. അതിലെല്ലാ കീടങ്ങൾ വന്ന് അവിടെ സമർപ്പണയാവും. അപ്പോൾ അതുകൂടി ഒരു
അതേപോലെ നമ്മൾ ഈ ഡെയിലി വീട്ടിൽ വിളക്ക് കത്തിച്ചാൽ അതന്നെ സംഭവിക്കാം. കാരണം പുറത്താണ് നമ്മൾ വെക്കുക, അകത്തല്ല. പുറത്ത് നമ്മൾ ഉമ്മർത്താണ് ഈ വിളക്ക് കത്തിക്കുന്നത്. അപ്പൊ ആ സമയത്ത് കൂടി അതിൽ നമ്മൾ കാണാം ഈ പാറ്റകളൊക്കെ വന്ന് അതിൽ സമർപ്പണയാവുന്നത്. അപ്പോൾ ഇത് വാസ്തവത്തിൽ നമ്മൾ നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുക മാത്രമല്ല നമ്മുടെ അന്തരീക്ഷത്തിനു കൂടി ശുദ്ധീകരിക്കാനുള്ള ഒരു ഉത്സവം കൂടിയാണ് ദീപാവളി. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഇവിടെ നമുക്ക് ഈശ്വരനെ വന്ന് പഠിപ്പിക്കുന്ന ഒരു ജ്ഞാനം ആത്മാവാകുന്ന ദീപം. കാരണം ഈ ശരീരം നശിക്കുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് മണിച്ചരാതാണ്. അപ്പൊ ഇത് നശിച്ചു പോകും പറയാറുണ്ടല്ലോ, മണ്ണ് മണ്ണിൽ കുരുങ്ങി പോകുന്ന പറയാം, മണ്ണ് മണ്ണിലേക്ക് അലിഞ്ഞു പോകുന്ന പറയാം. അപ്പൊ ഇത് മണ്ണ് കൊണ്ടുണ്ടാക്കിയത് കൊണ്ട് അത് മണ്ണിലേക്ക് പോകും. പിന്നെ ബാക്കി അവിടെ ഉണ്ടാവുന്നത് ആത്മാവ്. ആത്മാവ് അവിനാശിയാണ്, ആത്മാവ് അമരാണ്, ആത്മ ഒരിക്കലും നശിക്കില്ല. അപ്പൊ ഇന്ന് ആത്മജ്യോതിനെ തെളിയിക്കാൻ ആര് വരണോ, ഒരു ജ്യോതി നമുക്ക് മസ്റ്റായിട്ട് വേണം. ആ ജ്യോതിയാണ് പരഞ്ജ്യോതിയായ സർവശക്തനായ സർവജ്ഞനായ പരമാത്മ. സർവരും ആരാധിക്കുന്ന, സർവരും സ്നേഹിക്കുന്ന ഒരു ശക്തിയാണ്, ഏറ്റവും വലിയ ശക്തിയാണ് ഭഗവാൻ. ആ ഭഗവാൻ ഈ ഭൂമിയിൽ അവതരിക്കുന്നത് അജ്ഞാനമാകുന്ന അന്ധക്കാരം ഇല്ലാതെയാക്കാൻ. കാരണം ഇന്ന് മനുഷ്യന്റെ മനസ്സിൽ അടഞ്ഞിരിക്കുന്ന ഈ ഒരു അന്ധക്കാരം അതിനെ ഇല്ലാതെയാക്കാനാണ് പരമാത്മാവ് ഈ ഭൂമിയിൽ അവതരിക്കുന്നത് തന്നെ. അവതരിച്ചു എന്നതിൻ്റെ അർത്ഥം ദീപാവളിയാണ്. ഓ, ഭഗവാന്റെ അവതരണം അവതരണം കൂടിയാണ്. ശരിയാണ്. എപ്പോഴാണോ ഈ ഭൂമിയിലേക്ക്, കാരണം നമ്മൾ ഗീതയിൽ കേട്ടിട്ടുണ്ട് യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർ ഭവതി ഭാരതാനാണ് പറയുക. എപ്പോഴൊക്കെ ഭാരതത്തിൽ ധർമ്മ ഗ്ലാനി ഉണ്ടായിരുന്നോ അപ്പോൾ ഭഗവാൻ വരും. അപ്പൊ ഭഗവാൻ വരുന്ന സമയം ധർമ്മഗ്ലാനി, എവിടെ നോക്കിയാലും ഇന്ന് ദുഃഖം, എവിടെ നോക്കിയാലും അത്യാചാരം, അന്യായം നിറഞ്ഞ ഈ ഭൂമി. അപ്പൊ ഈ ഭൂമിയെ ഉദ്ധരിക്കാൻ ഈശ്വരന് മാത്രമേ സാധിക്കുള്ളൂ. ആ ഉദ്ധാരത്തിന്റെ ഒരു സമയം അഥവാ അവതരണത്തിന്റെ സമയമാണ് ദീപാവളി. അതാണ് ഒരു ദീപത്തും മറ്റൊരു ദീപം കൊളുത്തി 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 ദീപമാല. അങ്ങനെ അങ്ങനെ പരമാത്മാവ് ഒരു മീഡിയേറ്റർ വേണം. അതെ, അങ്ങനെ വരാൻ പറ്റില്ല. പ്രകൃതിയുടെ ആധാരം എടുത്തിട്ടാണ് ഞാൻ ഈ ഭൂമിയിലേക്ക് വരുന്നത് എന്നാണ് ഭഗവാന്റെ മഹാവാക്യം ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. ഗീതയിൽ പറഞ്ഞു അങ്ങനെ എപ്പോഴാണ് പരമാത്മാവ് ഈ ഭൂമിയിൽ അവതരിക്കുന്നത് അപ്പോഴാണ് ശരിക്ക് ദീപാവളി ഉണ്ടാവുന്നത്. അപ്പൊ എല്ലാവരുടെയും മനസ്സിൽ ഈ നന്മകൾ നിറഞ്ഞ ആ മനസ്സാകുമ്പോഴാണ് ഇതൊരു ദീപാവളി ആവുന്നത്. ശരിക്കിത് ലക്ഷ്മി നാരായണന്റെ രാജ്യം കൊണ്ടുവരാനുള്ള ഒരു ഉത്സവം കൂടിയാണ്. അതിനെയാണ് നമ്മൾ സത്യുഗ, നമ്മൾ കേട്ടിട്ടുണ്ട് ഗോൾഡൻ ഏജ് സത്യുഗ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് ലക്ഷ്മി നാരായണന്റെ കിരീടധാരണയുടെ ദിവസം കൂടിയാണ്. അപ്പോൾ ലക്ഷ്മി നാരായണന്മാരുടെ കിരീടധാരണത്തിന്റെ ഉത്സവം കൂടിയാണ് ദീപാവലി. അതെ, ശരിയാണ്. അതുകൊണ്ടാണ് ലക്ഷ്മി നാരായണന്റെ കമ്പൈൻഡ് റൂപ്പായിട്ടാണ് മഹാലക്ഷ്മിന് വരുന്നത്. അത് മഹാലക്ഷ്മിക്ക് നാല് കൈയുണ്ട്, മഹാലക്ഷ്മിക്ക് മാത്രം, ലക്ഷ്മിക്ക് രണ്ട് കൈയുള്ളൂ, മഹാലക്ഷ്മിക്ക് നാല് കൈ, മഹാവിഷ്ണു നാല് കൈ. അതായത് ഒരു ഗൃഹസ്ഥത്തിന്റെ ഒരു സ്മാരകമാണ് ഇത്. ഓ, പെർഫെക്റ്റ് ആയിരിക്കുന്ന ഗൃഹസ്ഥാണ്. ഗൃഹസ്ഥാണ് നമ്മൾ പറയാറുണ്ടല്ലോ, വീട്ടില് ഒരു സ്ത്രീ നല്ല സ്വഭാവ സൽഗുണിയായ ഒരു സ്ത്രീയാണ് നമ്മൾ എന്താ പറയാ, ലക്ഷ്മി എന്ന് പറയുക. ഒരു പുരുഷൻ നല്ല സ്വഭാവമാണെങ്കിൽ നമ്മൾ നാരായണനെ പോലെ. അപ്പൊ ഇവിടെ നമ്മൾ പറയാറുണ്ട് അതിന്റെ പ്രാക്ടിക്കലായിരിക്കുന്ന റൂപ്പാണ് സത്യുഗത്തിന്റെ ലക്ഷ്മി നാരായണന്റെ. ഭഗവാൻ ദീപം കൊടുത്തതിന്റെ ഉദ്ദേശം ഒരു പെർഫെക്റ്റ് ഫാമിലി എന്നാണോ? അതെ, ഈ ഒരു കലിയുഗത്തിൽ ഇരുന്നു കൊണ്ട് ഒരു കുടുംബത്തില് ലക്ഷ്മി നാരായണരെ പോലെ ആക്കാനുള്ള ഒരു ഉത്സവം കൂടിയാണ് ഈ സമയത്ത് ഉണ്ടാവുന്നത്. അപ്പോൾ അവരാണ് സത്യുഗത്തിലേക്ക് പോവുക. സത്യുഗത്തിലാണ് ഈ ശരിക്കുള്ള ദീപമാല അല്ലെങ്കിൽ ദീപാവളി ഉണ്ടാവുന്നത്. കാരണം ഈ സത്യുഗം കൊണ്ടുവരുന്നതാണ് ഈശ്വരന്റെ ലക്ഷ്യം. അപ്പൊ നമ്മളെല്ലാവരുടെ ലക്ഷ്യം ഈ ഭൂമി സ്വർഗാക്കണം, ഈ ഭൂമിയില് സുഖവും ശാന്തി സമ്പന്നത നിറയണം. അതാണ് ദീപാവളി സമ്പന്നതയുടെ സ്മാരകമായിട്ട് നമ്മൾ ദീപാവളി ആഘോഷിക്കുന്നത്. ബെഞ്ചി വണ്ടർഫുൾ ആയിരുന്നു. കാരണം സന്യാസിമാർക്ക് കൂടിയിട്ട് ദീപാവലിയായിട്ട് ബന്ധമുണ്ടെന്ന് ഇന്നാണ് ഞാൻ ആദ്യമായിട്ട് അറിയുന്നത്. ബാക്കി വിളക്ക് കൊളുത്തുന്നുണ്ട്, മൺചിരാത് കൊളുത്തുന്നുണ്ട്, എല്ലാത്തിൻ്റെ പിന്നിൽ മനുഷ്യന്മാരുടെ സാധാരണ ജീവിതമായിട്ടും ആധ്യാത്മികമായിട്ടും ഇനി ഭാവി മനുഷ്യനെ എവിടേക്ക് എത്ര എന്നുള്ളതിനെക്കുറിച്ചും അല്ല, കറക്റ്റായിട്ടുള്ളൊരു ഓപ്പണായിട്ടുള്ള നമുക്കൊരു രഹസ്യത്തിൻ്റെ ഓപ്പൺ ചെയ്ത് കിട്ടിയ ദിവസമാണ് ഇന്ന്. അതിനേക്കാളേറെ സന്തോഷം ദീപരാജാവായിരിക്കുന്ന ഭഗവാൻ വന്ന് ദീപാവലി കൊളുത്തി നാളെ ലക്ഷ്മി നാരായണന്മാരുടെ ദീപാവലി യഥാർത്ഥ വരാൻ പോവുകയാണ് കിരീടധാരണ എന്നുള്ളതായിട്ടുള്ള ഹാപ്പി ന്യൂസും.
ആ ഗോൾഡൻ ഏജിൻ്റെ ന്യൂസ് ഇത്രയും നല്ല ഒരു സന്ദേശം ഞങ്ങൾക്ക് തന്നതായിരിക്കുന്ന വെഞ്ചിക്ക് ഒരുപാടൊരുപാട് നന്ദി. ഓം ശാന്തി. ഓം ശാന്തി. ദീപാവലിയുടെ ആധ്യാത്മികമായിരിക്കുന്ന രഹസ്യം എന്താണ്? വിളക്ക് കൊളുത്തുമ്പോഴും മൺചിരാത് കൊളുത്തുമ്പോഴും പ്രകൃതിയുമായും ദീപാവലിക്ക് ബന്ധമുണ്ട്, മനുഷ്യ മനസ്സുകളുമായും ബന്ധമുണ്ട്, പരമാത്മാവുമായും ബന്ധമുണ്ട്. ജീവാത്മാവും പരമാത്മാവും പ്രകൃതിയും ചേർന്നൊരുക്കുന്ന അതിമനോഹരമായിരിക്കുന്ന ഒരു ഉത്സവമാണ് ദീപാവലി. നാളത്തെ സുവർണമായിരിക്കുന്ന ദിവസങ്ങളുടെ സ്മൃതിയാണ്, അഥവാ ഇന്നലകളുടെ സ്മൃതി കൂടിയാണ് ദീപാവലി. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ദീപാവലി വിളക്ക് കൊളുത്തുന്നതിനൊപ്പം നമ്മുടെ ഹൃദയത്തിൽ കൂടി വിളക്ക് കൊളുത്തിക്കൊണ്ട് മനസ്സ് പരമാത്മ ദീപത്തുമായി ചേർത്തുകൊണ്ട് ജീവിതത്തിലേക്ക് യഥാർത്ഥമായ ദീപാവലി, ഈ ഭൂമിയെ ദീപാവലിയാക്കി മാറ്റാൻ അഥവാ സ്വർഗമാക്കി മാറ്റാൻ നമുക്കെല്ലാവർക്കും കൂടി പരിശ്രമിക്കാം. ആത്മദീപം കൊളുത്തി പരമാത്മദീപമായുള്ള സമാഗമത്തിലൂടെ സത്യമായ ദീപാവലി ആഘോഷിക്കാൻ നിങ്ങൾക്കും സാധിക്കട്ടെ. നന്ദി. നമസ്കാരം.